വെറും മൂന്ന് കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാം എന്നതാണ് ഇന്ന് എൻ്റെ ക്ലാസ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ ക്ലാസ് ഫ്രം ഇംഗ്ലീഷ് വിത്ത് അസി. ഇപ്പോൾ അല്ലെങ്കിൽ ഇന്ന്, നാളെ അതുപോലെ തന്നെ, അല്ലെങ്കിൽ പിന്നീട്, ഇന്നലെ അല്ലെങ്കിൽ മുമ്പ് കഴിഞ്ഞത് എന്ന ഈ മൂന്ന് കാര്യങ്ങളെ ബന്ധിപ്പിച്ച് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് ഇന്ന് അല്ലെങ്കിൽ ഇപ്പോൾ എന്നതിൽ നിന്ന് ഇപ്പോൾ ഞാൻ പറയാണ് ഞാനൊരു ടീച്ചറാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത്, ഞാനിവിടെ ഒരു മൂന്ന് ഫിഗർ കൊടുത്തിട്ടുണ്ട്, മൂന്ന് പ്രസൻറ്റേഷൻസ്. ആ മൂന്ന് പ്രസൻറ്റേഷൻസിലൂടെയാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഈ ടിപ്സുകൾ പ്രയോജനപ്പെടുത്തി നിങ്ങൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധാരാളം സെൻറ്റൻസുകൾ ഇതിനെ ബേസ് ചെയ്ത് തന്നെ പറയാൻ പറ്റും. അപ്പോൾ ഒന്നാമതായിട്ട് ഇപ്പോൾ അല്ലെങ്കിൽ ഇന്ന് എന്ന കാര്യത്തെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ടിപ്സുകളിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് പറയണം, അതുപോലെ തന്നെ കമൻറ്റുകളായിട്ട് ടൈപ്പ് ചെയ്യണം. അതുപോലെ ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്ന സ്പീക്കിംഗ് പ്രാക്ടീസ് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഒപ്പം ഇങ്ങനെയുള്ള ടിപ്സുകൾക്കായിട്ട് എൻ്റെ പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുമായി കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അപ്പോൾ ആദ്യം ഞാൻ പറയാണ് ഞാനൊരു ടീച്ചറാണ്. ഐ ആം എ ടീച്ചർ, അല്ലെങ്കിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ ഇതൊന്നും ഇവിടെ എഴുതി കാണിക്കുന്നില്ല, നിങ്ങൾ ഈയൊരു വരച്ചിരിക്കുന്ന ഒരു സംഭവം മാത്രം നോക്കുക. ഐ ആം ഹാപ്പി, ഞാൻ വിഷമത്തിലാണ്. വിഷമം എന്നുള്ളതിന് സാഡാണല്ലോ, ഐ ആം സാഡ്. എന്നാൽ നീ ഹാപ്പിയാണ് എന്ന് പറയാൻ യു ആർ ഹാപ്പി, നീ വിഷമത്തിലാണ് എന്ന് പറയാൻ യു ആർ സാഡ്, നീ ഒരു ടീച്ചറാണ് എന്ന് പറയാൻ യു ആർ എ ടീച്ചർ. എന്നാൽ അവൻ ടീച്ചറാണ് എന്ന് പറയാൻ ഹീസ് എ ടീച്ചർ, അവൻ ഹാപ്പിയാണ് എന്ന് പറയാൻ ഹീസ് ഹാപ്പി, അവൻ വിഷമത്തിലാണ് എന്ന് പറയാൻ ഹീസ് സാഡ്. അവളെ വെച്ച് പറഞ്ഞു നോക്കൂ, അല്ലെങ്കിൽ ഒരാളെ വെച്ച് പറഞ്ഞു നോക്കൂ, അവൾ ടീച്ചറാണ്, ഷീസ് എ ടീച്ചർ, അവൾ ഹാപ്പിയാണ്, ഷീസ് ഹാപ്പി, അവൾ വിഷമത്തിലാണ്, ഷീസ് സാഡ്. എന്നാൽ ഒരു പൂച്ച അല്ലെങ്കിൽ ഒരു 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 പട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഏതിനെങ്കിലും വെച്ചിട്ട് നമ്മൾ പറയാണ് ഇറ്റ് ഈസ് ഹാപ്പി, അത് സന്തോഷത്തിലാണ്, അത് വിഷമത്തിലാണ് എന്നാണെങ്കിൽ ഇറ്റ് ഈസ് സാഡ്. എന്നാൽ ഞങ്ങൾ സന്തോഷത്തിലാണ്, വി ആർ ഹാപ്പി, ഞങ്ങൾ ടീച്ചേഴ്സാണ്, വി ആർ ടീച്ചേഴ്സ്. അവർ ടീച്ചേഴ്സാണ്, ദേ ആർ ടീച്ചേഴ്സ്. അവർ വിഷമത്തിലാണ്, ദേ ആർ സാഡ്. അവർ ഹാപ്പിയാണ്, ദേ ആർ ഹാപ്പി. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഐ എന്നതിനോടൊപ്പം ആം, യു എന്നതിനോടൊപ്പം ആർ, ഹീ ഷീ പോലെ ഒരെണ്ണം മാത്രമുള്ളതിനോടൊപ്പം ഈസ്, ദേ വി പോലെ കുറേ ആളുകളുണ്ടെങ്കിൽ ആർ ചേർക്കുമ്പോൾ ഇന്ന് അല്ലെങ്കിൽ ഇപ്പോൾ അല്ലെങ്കിൽ ഈ ഈ സമയത്ത് എന്ത് സംഭവിക്കുക അല്ലെങ്കിൽ എന്ത് പറയുന്നു എന്നുള്ളത് നമുക്ക് പറയാം. എന്നാൽ ഇന്നലെ കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ മുമ്പ് കഴിഞ്ഞു പോയ കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ ഈ ആം, ഈസ്, ആർ എന്നുള്ളതിനെ മാറ്റിക്കൊണ്ട് നമുക്ക് ഐ വരുമ്പോൾ അവിടെ വാസ്, ഞാനൊരു ടീച്ചർ ആയിരുന്നു, ഐ വാസ് എ ടീച്ചർ, ഞാൻ ഹാപ്പി ആയിരുന്നു, ഐ വാസ് ഹാപ്പി, ഞാൻ വിഷമത്തിലായിരുന്നു, ഐ വാസ് സാഡ്. എന്നാൽ നീ വിഷമത്തിലായിരുന്നു, യു വെയർ സാഡ്. നീ സന്തോഷത്തിലായിരുന്നു, യു വെയർ ഹാപ്പി. നീ ഒരു ടീച്ചർ ആയിരുന്നു, യു വെയർ എ ടീച്ചർ. എന്നാൽ ഒരാൾ മാത്രമുള്ളിടത്ത്, അതായത് ഹീ ഷീ ഇറ്റ് വരുമ്പോൾ നോക്കൂ, അവൻ സന്തോഷത്തിലാണ്, ആയിരുന്നു, ഹി വാസ് ഹാപ്പി. അവൻ ടീച്ചറായിരുന്നു, ഹി വാസ് എ ടീച്ചർ. അവൾ സന്തോഷത്തിലായിരുന്നു, ഷീ വാസ് ഹാപ്പി. അവൾ ടീച്ചറായിരുന്നു, ഷീ വാസ് എ ടീച്ചർ. ഇനി അത് സന്തോഷത്തിലായിരുന്നു, ഇറ്റ് വാസ് ഹാപ്പി. അത് സങ്കടത്തിലായിരുന്നു, ഇറ്റ് വാസ് സാഡ്. ഞങ്ങൾ സന്തോഷത്തിലായിരുന്നു, വി വെയർ ഹാപ്പി. ഞങ്ങൾ ടീച്ചേഴ്സ് ആയിരുന്നു, വി വെയർ ടീച്ചേഴ്സ്. ഞങ്ങൾ വിഷമത്തിലായിരുന്നു, വി വെയർ സാഡ്. അവർ സന്തോഷത്തിലായിരുന്നു, ദേ വെയർ ഹാപ്പി. അവർ ടീച്ചേഴ്സ് ആയിരുന്നു, ദേ വെയർ ടീച്ചേഴ്സ്. അവർ സങ്കടത്തിലായിരുന്നു, ദേ വെയർ സാഡ്. നോക്കൂ, ഇന്നത്തേത് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ
ആം ഈസ് ആർ ചേർത്ത് പറഞ്ഞപ്പോൾ ഇന്നലത്തത് വിഷമത്തിലായിരുന്നു അല്ലെങ്കിൽ സങ്കടത്തിൽ ആയിരുന്നു എന്ന് പറയാൻ നമ്മൾ വാസ് അല്ലെങ്കിൽ വെയർ ചേർത്തു. ഇവിടെ നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ ചെറിയ കുഞ്ഞു വാക്കുകൾ, ഈ കുഞ്ഞു വാക്കുകൾ വെച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് ധാരാളം സെൻറ്റൻസുകൾ നമ്മൾ ഉണ്ടാക്കാം. ഇപ്പോൾ ഈ ടീച്ചർ എന്ന് പറയുന്നതിന് പകരം ഡ്രൈവർ എന്നോ ദെൻ പ്ലംബർ എന്നോ അല്ലെങ്കിൽ എന്താണോ നമുക്ക് ഇഷ്ടമുള്ളത് പറയാം. അതുപോലെ ഹാപ്പി സാഡ് എന്ന് പറയുന്നതിന് പകരം ആംഗ്രി എന്നോ ഹംഗ്രി എന്നോ എന്താണോ നമുക്ക് പറയാൻ ആഗ്രഹമുള്ളത് അവയെല്ലാം ഈ വെറും കുഞ്ഞു വാക്കുകളിലൂടെ നമുക്ക് പറയാം. അപ്പം ഈ ഒരു സെൻറ്റൻസുകൾ ഇത് ഇതേ രീതിയിൽ ഇത് വെച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ട് നമുക്ക് ധാരാളം സെൻറ്റൻസുകൾ വേറെ ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഈ സെൻറ്റൻസുകൾ നമ്മുടെ ക്രമങ്ങൾ മനസ്സിലാക്കിയുള്ള ക്ലാസ്സുകളാണ്. അതിൻ്റെ ഇതിനെ കുഞ്ഞതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറുതായിട്ടൊന്ന് മാറ്റിയാൽ തന്നെ ആ രീതി തന്നെ മാറും. അപ്പം അങ്ങനെയുള്ള ക്ലാസ്സുകളാണ് എൻ്റെ ഓൺലൈൻ ക്ലാസ്സിലുള്ളത്. അപ്പം താല്പര്യമുള്ളവരാ കാണുന്ന നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്യുക. അപ്പം ഇനി നമുക്ക് നോക്കേണ്ടത് ഇനി നാളെ ഞാൻ ആകും. ഇന്നലെ നമ്മൾ ആയിരുന്നു എന്നും ഇന്ന് നമ്മൾ ആണു എന്നും നാളെ നമ്മൾ ആകും എന്നും പറയുമ്പോഴത്തേക്ക് മൊത്തത്തിലങ്ങ് മാറും. അതായത് ഞാൻ നാളെ ഒരു ടീച്ചർ ആകും, നാളെ കളഞ്ഞേക്കൂ, നാളെ ഞാൻ ടീച്ചർ ആകും. ഐ വിൽ ബി എ ടീച്ചർ. ഞാൻ നാളെ ഹാപ്പി ആകും, ഐ വിൽ ബി ഹാപ്പി. ഞാൻ നാളെ വിഷമത്തിലാകും, ഐ വിൽ ബി സാഡ്. എന്നാൽ നീ നാളെ ടീച്ചറാകും, യു വിൽ ബി എ ടീച്ചർ. നീ നാളെ സന്തോഷത്തിലാകും, യു വിൽ ബി ഹാപ്പി. നീ നാളെ വിഷമത്തിലാകും, യു വിൽ ബി സാഡ്. നീ അവൻ നാളെ ടീച്ചറാകും അല്ലെങ്കിൽ അവൻ ടീച്ചറാകും, ഹി വിൽ ബി എ ടീച്ചർ. അവൻ ഹാപ്പി ആകും, ഹി വിൽ ബി ഹാപ്പി. അവൾ സന്തോഷത്തിലാകും, ഷീ വിൽ ബി ഹാപ്പി. അവൾ ടീച്ചറാകും, ഷീ വിൽ ബി എ ടീച്ചർ. അവൾ വിഷമത്തിലാകും, ഷീ വിൽ ബി സാഡ്. എന്നാൽ അത് വിഷമത്തിലാകും, ഇറ്റ് വിൽ ബി ഹാപ്പി. അത് സങ്കടത്തിലാകും അല്ലെങ്കിൽ സന്തോഷത്തിലാകും, ഇറ്റ് വിൽ ബി സാഡ്. ഓക്കെ, ഇനി ഞങ്ങൾ ടീച്ചേഴ്സ് അധ്യാപകരാകും, വി വിൽ ബി ടീച്ചേഴ്സ്. അവർ അധ്യാപകരാകും, ദേ വിൽ ബി ടീച്ചേഴ്സ്. ഞങ്ങൾ സന്തോഷത്തിലാകും, വി വിൽ ബി ഹാപ്പി. ഞങ്ങൾ സങ്കടത്തിലാകും, വി വിൽ ബി സാഡ്. അവർ സന്തോഷത്തിലാകും, ദേ വിൽ ബി ഹാപ്പി. അവർ സങ്കടത്തിലാകും, ദേ വിൽ ബി സാഡ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ വളരെ എളുപ്പത്തിൽ നല്ല രീതിയിൽ നമുക്ക് പെട്ടെന്ന് സംസാരിക്കാൻ പറ്റും. ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള സ്പീക്കിംഗ് പ്രാക്ടീസാണ്. നിങ്ങളിത് കമൻറ്റുകളായിട്ട് ടൈപ്പ് ചെയ്യുകയും ഒപ്പം നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ അവിടെ നിങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ സംശയങ്ങൾ ഞാൻ മാറ്റിത്തരാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിശക്കുമായിരിക്കും. ഓക്കെ, അവന് വിശക്കുമായിരിക്കും. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അവൾക്ക് വിശന്നിരുന്നു, ഹംഗ്രി വെച്ച് എഴുതിയാൽ മതി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അവൾ നാളെ അമ്മയാകും, അവൾ നാളെ ഒരു അമ്മയാകും. അവൻ ഇന്നലെ ഡ്രൈവർ ആയിരുന്നു. അവർ ഇന്ന് ഡോക്ടേഴ്സ് ആകുന്നു, ആണ്. ഓക്കെ, അവരിന്ന് ഡോക്ടേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങളവിടെ സ്പീക്കിംഗ് പ്രാക്ടീസായിട്ട് ചെയ്യുക. അപ്പോൾ ഈ മൂന്ന് ഫിഗേഴ്സ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇന്ന് നമ്മുടെ ക്ലാസ്. തീർച്ചയായും അത് നിങ്ങൾ യൂസ്ഫുള്ളാക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ തൊട്ടടുത്ത ക്ലാസ്സിൽ ഇതുപോലെ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ചില ടിപ്സുമായി ഞാൻ എത്തുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.